24 ബിഗ് ഇമ്പാക്ട്. കൊടകര കേസിൽ പുനരന്വേഷണം വരാൻ പോവുകയാണ്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെതാണ് തീരുമാനം. ആർ ശ്രീത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വിവാദത്തിന് തുടക്കമിട്ടുകൊണ്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ, പുതിയ വെളിപ്പെടുത്തലുകൾ, ഇപ്പോഴിതാതിൽ അന്വേഷണത്തിനൊരുങ്ങുന്നു സർക്കാർ. വിവരങ്ങൾ എന്താണ് ആർ ശ്രീത്ത്? ശ്രീജിത്ത്, ഇന്നലെ 24 പുറത്തുവിട്ട വാർത്ത, കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. അതിന് രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനത്തിനുള്ള കളമൊരുങ്ങിയിരിക്കുന്നു. കൊടകര കുഴൽപ്പണക്കേസിൽ സർക്കാർ പുനരന്വേഷണത്തിന് പോകും. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ നിർദ്ദേശവും തീരുമാനവും സി പി എമ്മിൻ്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സെക്രട്ടറി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. അതായത്, കൊടകര കുഴൽപ്പണക്കേസിൽ സർക്കാർ പുനരന്വേഷണം നടത്തും. നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന വെളിപ്പെടുത്തലാണ് ഇന്നലെ 24 പുറത്തു വന്നത്. ഇത് കണക്കിലെടുത്ത് കുഴൽപ്പണക്കേസിൽ ബി ജെ പി നേതാക്കൾ അടക്കമുള്ള ആളുകളുടെ പങ്ക് വളരെ സുവ്യക്തമായി വരികയാണ്. ഈ സാഹചര്യത്തിൽ കൊടകര കുഴൽപ്പണക്കേസിൽ പുനരന്വേഷണം നടത്താനുള്ള നിർദ്ദേശമാണ് സർക്കാരിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയമായി ബി ജെ പിയുമായുള്ള ഒരു ഒത്തുതീർപ്പ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നിരുന്നു. ഇത്തരം പാർട്ടിക്ക് നേരെ വന്ന എല്ലാ ആക്ഷേപങ്ങളും കഴുകിക്കളയാൻ ലഭിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച അവസരമാണിത്. അതുകൊണ്ട് തന്നെ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കളുടെ പേരടക്കം ഉള്ള പരാമർശങ്ങൾ 24 വാർത്തയിൽ വന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊടകര കുഴൽപ്പണക്കേസിൽ പുനരന്വേഷണം ഉണ്ടാകും. ആ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ തൃശൂർ നടക്കുന്ന സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് പുറത്തു വരുന്നത്. ശ്രീത്ത്, ഇപ്പോഴീ കൊടകര കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ കേട്ട ആക്ഷേപം, അത് അതിൻ്റെ വിവരങ്ങൾ കയ്യിലുണ്ടായിട്ടും പോലീസ് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് ഒരു സർക്കാർ ഒരു ഒത്തുകളിക്ക് ശ്രമിച്ചു എന്നുള്ള വിമർശനമാണ്. അതിനൊക്കെ ഇടയിൽ പുതിയ വെളിപ്പെടുത്തൽ വരുന്നു, മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ വരുന്നു, അതിന് പിന്നാലെ അന്വേഷണം വരുന്നു. ഇത് രാഷ്ട്രീയമായി നേരത്തെ ശ്രീത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ ഒരു കരകയറ്റം കൂടിയാണ്. അതുപോലെ ഇതാ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഇങ്ങനെ ഒരു അന്വേഷണം, അത് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ആ വിമർശനങ്ങൾക്കുള്ള മുനയൊടിക്കലുമാണ് ആർ ശ്രീത്ത്. ശ്രീജിത്ത്, തീർച്ചയായും നേരത്തെ സർക്കാരിനെതിരെ ഒത്തുതീർപ്പിൻ്റെ ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഒപ്പം തന്നെ ഈ രാഷ്ട്രീയമായി ഈ ഇത്തരം പ്രചരണം സി പി ഐ എമ്മിന് വലിയ തോതിൽ ദോഷം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ മണ്ഡല സെക്രട്ടറി അടക്കം നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ 24 പുറത്തു വന്ന വെളിപ്പെടുത്തൽ, ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയുമെന്നാണ് സർക്കാരും സി പി ഐയും ഒക്കെ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പുനരന്വേഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നിർദ്ദേശം സർക്കാരിലേക്ക് പോകുന്നത്. ഇവിടെ പുനരന്വേഷണത്തിന് നേരത്തെ ആദ്യം അന്വേഷണം നടന്നപ്പോൾ ഈ കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ എത്തുന്ന വ്യക്തമായ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല, മൊഴികൾ ലഭിച്ചിരുന്നില്ല എന്നാണ് പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇപ്പോൾ 24 വന്ന വെളിപ്പെടുത്തൽ അത് നിർണായകമായ ഒരു തെളിവായി തന്നെ മാറുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പുനരന്വേഷണത്തിനുള്ള സാധ്യതകളുണ്ട്. അത്തരം നിയമപരിശോധന അടക്കം നടത്തിയ ശേഷമാണ് ആയിരിക്കും സർക്കാർ പുനരന്വേഷണത്തിന് പോവുക. എന്തായാലും പുനരന്വേഷണത്തിനുള്ള നിർണായകമായ തീരുമാനം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൈക്കൊണ്ടിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീത്ത്, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം അതിന് നടക്കുക ഏത് സ്വഭാവത്തിലായിരിക്കും, ആ അന്വേഷണത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും, അത് സംബന്ധിച്ചുള്ള ധാരണയിലേക്കൊക്കെ സി പി ഐ എം എത്തുന്നുണ്ടോ ആർ ശ്രീത്ത്? ക്രൈംബ്രാഞ്ചാണ് നേരത്തെ ഈ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തിയത്. ക്രൈംബ്രാഞ്ച് തന്നെ ഒരു പുനരന്വേഷണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഉള്ള വിഭാഗമായിരിക്കും ഈ കേസ് സാധാരണ അന്വേഷിക്കേണ്ടത്. എന്നാൽ ഈ കേസിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം മറ്റും രൂപീകരിച്ച് സർക്കാർ മുന്നോട്ട് വരുമോ എന്നാണ് അറിയാനുള്ളത്. എന്തായാലും നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ വാർത്തയും ഈ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ബി ജെ പിയുടെ ഉന്നത നേതാക്കളെ വരെ ബന്ധപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൊടകര കുഴൽപ്പണക്കേസ് രാഷ്ട്രീയ ഒത്തുതീർപ്പിന് വഴങ്ങിയെന്ന ആക്ഷേപം കേട്ട കൊടകര കുഴൽപ്പണക്കേസിൽ നിന്ന് തലയൂരാനും ആ രാഷ്ട്രീയ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനുമുള്ള മികച്ച അവസരമായി തന്നെ സി പി എം ഇതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പുനരന്വേഷണത്തിനുള്ള നിർണായകമായ തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ ശ്രീത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കൊടകര കുഴൽപ്പണക്കേസിൽ വെളിപ്പെടുത്തലുമായി കേസിലെ സാക്ഷിയും. കുഴൽപ്പണ ഇടപാട് സമയത്ത് ബി ജെ പി ഓഫീസ് സെക്രട്ടറിയുമായിരുന്ന തിരൂർ സതീഷ് രംഗത്തെത്തുന്ന സാഹചര്യം, അതിന് പിന്നാലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമുണ്ടാകാൻ പോകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. 24 ബിഗ് ഇമ്പാക്റ്റ് ആണ് പുനരന്വേഷണം. 24 വാർത്തയ്ക്ക് പിന്നാലെ പുനരന്വേഷണത്തിനൊരുങ്ങുന്നു സർക്കാർ എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. എം വി ഗോവിന്ദൻ അത് സംബന്ധിച്ച് അല്പസമയത്തിനകം വിശദീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ക്രൈംബ്രാഞ്ച് അന്വേഷണമായിരിക്കും ഉണ്ടാവുക. നടപടി പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. നേരത്തെ CPM ഇതുമായി ബന്ധപ്പെട്ട് കേട്ട, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കേട്ട ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഒത്തുകളി അടക്കം പ്രതിപക്ഷം ഉയർത്തിയ ആക്ഷേപങ്ങൾ, അതിനൊക്കെയുള്ളൊരു മറുപടി എന്നുള്ള നിലയിൽ കൂടിയായിരിക്കും സർക്കാർ ഇനി നടക്കാൻ പോകുന്ന അന്വേഷണത്തെ വിശദീകരിക്കുക. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ, അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തക്ക കാര്യമായ തെളിവുകളില്ല എന്നൊരു ഘട്ടത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പക്ഷേ ഇപ്പോൾ സതീശൻ്റെ മൊഴി വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളായിരിക്കും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാവുക, ഏത് തരത്തിലുള്ള രാഷ്ട്രീയ വഴിത്തിരിവുകളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആർ ശ്രീത്ത് തുടരുന്നുണ്ട്. ശ്രീത്ത്, ഇതിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ കെ സുരേന്ദ്രൻ ആശ്വാസകരമായ തരത്തിലുള്ള ചില ആർ ശ്രീത്ത് തുടരുന്നുണ്ട്. ശ്രീത്ത്, ഇതിൽ പുനരന്വേഷണം, അതിൻ്റെ സ്വഭാവം, അത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ആർ ശ്രീത്ത്? രജിത്ത്, 24 പുറത്തു വന്ന കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഒരു പുനരന്വേഷണം നടത്താനുള്ള നിർദ്ദേശം, അത്തരമൊരു ആവശ്യമാണ് CPM സംസ്ഥാന നേതൃത്വം സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. സർക്കാരാണ് അന്വേഷണത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അന്വേഷണം ഏത് ദിശയിലാണ്, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് നടത്തേണ്ടത്, ഏത് വിഭാഗമാണ് പോലീസിലെ കേസ് അന്വേഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും പുനരന്വേഷണത്തിനുള്ള കൃത്യമായ നിർദ്ദേശം CPM സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ഈ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നിലച്ചിരിക്കുന്നു. BJP നേതൃത്വമായി സംസ്ഥാന സർക്കാർ നടത്തിയ ഒത്തുതീർപ്പിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഇത് ചൂണ്ടിക്കാണിച്ചത്. കാരണം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മകനെ വരെ ഈ ആരോപണത്തിലേക്ക് നിഴൽ വന്നിരുന്നതാണ്. ഈ ഘട്ടത്തിലൊന്നും ആരെയും പ്രതിയാക്കാതെ, പ്രധാന നേതാക്കളെ പ്രതിയാക്കാതെ ഈ കേസ് ഒതുക്കി തീർത്തുവെന്ന ആക്ഷേപമാണ് സർക്കാരും CPM നേരിട്ടത്. എന്നാൽ ഇങ്ങനെയുള്ള ആക്ഷേപം കഴുകിക്കളയാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമായിട്ടാണ് പുതിയ വെളിപ്പെടുത്തലിനെ കാണുന്നത്. മാത്രമല്ല, ഇപ്പോൾ വന്ന വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആ വെളിപ്പെടുത്തൽ പുതിയ ചില പേരുകൾ കൂടി വന്നിട്ടുണ്ട്. ഈ പേരുകളൊക്കെ വെച്ച് തന്നെ BJP നേതൃത്വത്തിലേക്ക് അവരിലേക്ക് അന്വേഷണം നീട്ടാൻ, അവരെ പ്രതിചേർക്കാൻ അടക്കം കഴിയുന്ന തെളിവുകളായി വന്നിട്ടുണ്ട് എന്നും CPM വിലയിരുത്തുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുനരന്വേഷണം പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശം നൽകുന്നത്. പുനരന്വേഷണം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി മുന്നോട്ട് വരും എന്ന കാര്യവും ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഏറ്റവും രാഷ്ട്രീയമായി നിർണായകമായ ഒരു അവസരത്തിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ 24 പുറത്ത് വന്നത്. കാരണം ഈ ഒരു കുഴൽപ്പണ ഇടപാട് കേവലം കൊടകരയിലേക്ക് മാത്രം വന്ന പണമല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രകടനത്തിനും മറ്റുമായി വന്ന പണമാണ് എന്ന കാര്യമാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. ഹാഷ്മി, ഇത് വിവിധ ജില്ലകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം പോയി എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യം, നേരത്തെ നടന്ന അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ, അതിന് പിന്നാലെ ഇപ്പോൾ ഹാഷ്മി പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ, അത് ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സതീഷിൻ്റെ വെളിപ്പെടുത്തലാണ്. അതിന് പിന്നാലെ അത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ, വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വീണ്ടും ആ കേസ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ സജീവ ചർച്ചയായി മാറുന്നത് കഴിഞ്ഞ ഇന്നലത്തെ ദിവസവും ഇന്നത്തെ ദിവസവും ഒക്കെ നമ്മൾ കണ്ടു. അതിനിടയിലാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമുണ്ടാകാൻ പോകുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നത്. CPM അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം സർക്കാരിന് നൽകാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇതിനെങ്ങനെയാണ് കാണേണ്ടത്? ഇതിലുള്ള ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് സർക്കാരിന് എത്രത്തോളം ഈ ഘട്ടത്തിൽ പ്രധാനവുമാണ്? ഹാഷ്മി, ഇത് പാലക്കാട് ബൈ ഇലക്ഷൻ സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ കിട്ടിയ ഒരു സംഭാഷണത്തിൽ കിട്ടിയ ഒരു സൂചനയിൽ പിടിച്ച് നമ്മൾ നടത്തിയ വാർത്തായാത്ര അവധി ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കൊടുക്കുന്ന ഒരു വലിയ വാർത്തയായി ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇന്നലെയും ഇന്നുമായി അത് രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ സജീവമായി ചർച്ചയാവുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദ കേസിൽ പുനരന്വേഷണം എന്നുള്ളതാണ് വരുന്ന തീരുമാനം. അത് അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല റീത്ത്. അതിന് കാരണം അത്രത്തോളം ആധികാരികമായി പറയേണ്ട ഒരാൾ തന്നെ അത് പറയുകയാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ പറയുന്ന എല്ലാവിധ തിരൂർ സതീഷ് സ്വയം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് BJP ആ സമയത്തെ BJP ഓഫീസിന് താക്കോൽ സൂക്ഷിപ്പുകാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കേവലം ഓഫീസ് സെക്രട്ടറി അല്ല, ഓഫീസിൻ്റെ ഓളിനോളായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, അപ്പോൾ സതീഷ് തന്നെ പറയും മട്ടിൽ അവിടെ ഒരാൾക്കൊരു കോഫി ഇട്ട് കൊടുക്കണമെങ്കിൽ കോഫി ഇട്ട് കൊടുക്കുന്നത് മുതൽ അക്കൗണ്ടിംഗ് പണി ചെയ്യുന്ന അതുവരെ ചെയ്യാൻ കഴിയുന്ന ആധികാരികമായി എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളും നന്നായി അറിയാവുന്ന ഒരാൾ, ആധികാരികമായി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ നടന്ന വെളിപ്പെടുത്തൽ എന്നുള്ള നിലയ്ക്ക് അത്രത്തോളം അതിന് ആധികാരികതയുണ്ട്. അതിപ്പോൾ സതീഷിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേന്ദ്ര